ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ ക്രിമിനൽ കേസുകളിൽ ഫോറൻസിക് സയൻസിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ നിയമ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ കുടുംബ കോടതി ജഡ്ജ് എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെഷൻസ് ജഡ്ജായിട്ടിരിക്കുന്നുണ്ടേ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സമീപനം, നമ്മുടെ പ്രവൃത്തികൾ ഇതെല്ലാം വളരെ ഫാസ്റ്റാണ്. ഫാമിലി കോടതിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നേരെ തിരിച്ചാണ്. കാരണം നമുക്ക് അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ട്, വീട്ടിലുള്ള അടിയും സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഇതെല്ലാം നമുക്ക് വരും. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വളരെ സോളിഡാണ്. അത് വളരെ അതിൻ്റെ ഡെഫിനേഷനെല്ലാം വളരെ സ്ട്രിക്റ്റാണ്. അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ട്രയൽ നടത്തിയിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല. അതാണ് ഒരു ക്രിമിനൽ ട്രയലും ഒരു സിവിൽ ട്രയലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതാണ്. സിവിൽ ട്രയലിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ആ മിസ്റ്റേക്കിനെ നമുക്ക് ഒരു ഉത്തരവ് വഴി അതല്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം റിവ്യൂ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് സിവിൽ സൈഡിലുള്ള ഏറ്റവും വലിയ ഒരു സവിശേഷത. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ അനുതാപനത്തോടു കൂടി ചെയ്യാൻ പറ്റും. അഥവാ ഒരു മിസ്റ്റേക്ക് വന്നാൽ നമുക്കതിനെ ക്യൂർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് സാധിക്കും. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ബെൻസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് ബി എൽ, ബാർ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അതുല്യ എസ്, സീനിയർ ജൂനിയർ അഭിഭാഷകർ, നിയമ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഫോർമൽ പ്രിൻസിപ്പലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറൻസിക് മെഡിസിന്റെ ഹെഡുമായ ഡോക്ടർ കെ ശശികലയാണ് ക്ലാസ് നയിച്ചത്. ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ തന്നെ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് തുടങ്ങിയവ പഠിച്ചിട്ടുള്ള, ഡിഗ്രി എടുത്തിട്ടുള്ള ഗ്രാജുവേറ്റ്സ് ജോലി ചെയ്യുന്ന നമ്മുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ, പോലീസ് ആസ്ഥാനത്ത്, അതിനകത്താണ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. ഫോറൻസിക് മെഡിസിൻ പലപ്പോഴും പലയിടത്തും എല്ലാ മെഡിക്കൽ കോളേജസിലും ഉണ്ട്. പിന്നുള്ളത് ഹെൽത്ത് സർവീസിൻ്റെ ഹോസ്പിറ്റൽസിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പോസ്റ്റ് മോർട്ടം ചെയ്യണമെങ്കിൽ നമുക്കൊരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസിൻ്റെ പെർമനൻ്റ് ഡിഗ്രി ഉള്ള ആളും, ഒന്നേലും ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ ബോഡി അപ്പോയിൻ്റ് ചെയ്യുന്ന ആളിന് മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടുള്ളൂ. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെയും വളരെ എന്താണ് ഒരു ശരിക്കും പറഞ്ഞാൽ മരിച്ചവനെ സംസാരിക്കാൻ പറ്റൂല. അവൻ സംസാരിക്കുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറുടെ വായിലും കണ്ണിലും അവരുടെ അറിവിലും കൂടെയാണ്. അതുകൊണ്ട് അറിവ് വേണം, ഇല്ലെങ്കിലൊന്നും നമ്മൾ കാണത്തില്ല. രണ്ട്, നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു ജോലിയാണ് പോസ്റ്റ്മോർട്ടം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ മരണ കാരണം കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ് എന്താണ് മരിച്ചിട്ട് ഏകദേശം എത്ര സമയമായി. പലപ്പോഴും കോടതി വരുമ്പം ചോദിക്കുന്ന ആൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അല്ല മരിച്ചു കഴിഞ്ഞിട്ട് എത്ര മണിക്കൂറായെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൻ്റെ അവസാനം വായിച്ചാൽ അറിയാം. ദ ഒപ്പീനിയൻ ആസ് ടു ദി കോസ് ഓഫ് ഡെത്ത് എന്നാണ് അവസാനത്തെ ഒപ്പീനിയൻ കൊടുക്കുന്നത്. അതിലെവിടെയും മരണ സമയത്തെ പറ്റി അല്ലെങ്കിൽ ഒപ്പീനിയൻസ് എന്ന് എഴുതിയിട്ട് കോസ് ഓഫ് ഡെത്ത്, ടൈംസിൻസ് ഡെത്ത് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അപ്പം ടൈം ഓഫ് ഡെത്ത് പോസ്റ്റ്മോർട്ടത്തിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ടൈം ഓഫ് ഡെത്ത് പറയണമെങ്കിൽ വീട്ടിലോ ഹോസ്പിറ്റലിലോ കിടന്ന് മരിച്ച ഒരാളായിരിക്കണം. പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് ടൈം സിൻസ് ഡെത്തേ പറയാൻ പറ്റും. അപ്രോക്സിമേറ്റ് ആണ് നമ്മൾ പറയുന്നത്. ആ അപ്രോക്സിമേറ്റ് തന്നെ ഏകദേശം 5-6 മണിക്കൂർ നേരത്തെ ഡിഫറൻസ് ഉണ്ടാവും. അപ്രോക്സിമേറ്റ് ടൈം ഓഫ് ഡെത്ത് ആണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ടൈം സിൻസ് ഡെത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് മാനർ ഓഫ് ഡെത്ത്. ഇത് സൂയിസൈഡ് ആണോ അതോ ആക്സിഡൻ്റ് ആണോ അതോ ഹോമിസൈഡ് ആണോ. പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ നമുക്ക് സൂയിസൈഡ് ആണെന്നും ആക്സിഡൻ്റ് ആണെന്നും ഹോമിസൈഡ് ആണെന്നും ഒക്കെ പറയാൻ പറ്റുന്ന കേസസ് തന്നെ വളരെ ലിമിറ്റഡ് ആണ്. പലപ്പോഴും നമ്മളുടെ ഫൈൻഡിങ്സ് ഓപ്പണായിട്ടും ഫ്രാങ്കായിട്ടും പറയുകയാണെങ്കിൽ പോലീസിൻ്റെ അന്വേഷണവുമായിട്ട് ആണ് ടാലി ചെയ്ത് പോവേണ്ടി വരുന്നത്. ഇപ്പം ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴോ ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റ് എഴുതുമ്പോഴോ നമ്മളൊരു ഇഞ്ചുറി കണ്ടാൽ വാട്ട് ആർ ദ തിങ്സ് യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട്.
ഒരു കാഷ്വാലിറ്റിയിലിരിക്കുന്ന ഒരു ഡോക്ടർ കൂൺ സർട്ടിഫിക്കറ്റ് കാഷ്വാലിറ്റിയിൽ മാത്രം വച്ചിട്ടുള്ള ഒരു മെഡിക്കോ ലീഗൽ റിപ്പോർട്ടറാണ്. വാർഡിലോ മറ്റൊരിടത്തുമോ കൂൺ സർട്ടിഫിക്കറ്റ് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, അതങ്ങനെ വച്ചിട്ട് എഴുതാനും പറ്റില്ല. കാഷ്വാലിറ്റിയിൽ മാത്രമുള്ള ഒരു മെഡിക്കോ ലീഗൽ റിപ്പോർട്ടറാണ് കൂൺ സർട്ടിഫിക്കറ്റ്. അത് ആക്സിഡൻറ്റ് രജിസ്റ്റർ കം കൂൺ സർട്ടിഫിക്കറ്റ് എന്നാണ് അറിയുന്നത്. കൂൺ സർട്ടിഫിക്കറ്റാണ് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്നത്. ആക്സിഡൻറ്റ് രജിസ്റ്റർ അതായത് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്ന റെക്കോർഡാണ്. ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ ഒരാളെ കൊണ്ടുവന്നാൽ ഏറ്റവും ആദ്യം അറിയേണ്ടത് അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. മെഡിക്കോ ലീഗൽ ഡ്യൂട്ടി അല്ല ഒരു ഡോക്ടറുടെ പരമപ്രധാനമായ ഡ്യൂട്ടി. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ട്രീറ്റ് ചെയ്ത് ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ജീവൻ നിലനിർത്തുക, രണ്ടാമത് ടു ഹെൽപ്പ്. അവിടെയാണ് നമ്മളെ മെഡിക്കോ ലീഗൽ ഡ്യൂട്ടി വരുന്നത്, ടു ഹെൽപ്പ് ദ സ്റ്റേറ്റ് ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്. പിന്നെ നമ്മൾ ഊൺ സർട്ടിഫിക്കറ്റ് ഡിസേബിലിറ്റി ഒക്കെ വെച്ചിട്ട് സോഷ്യൽ സെക്യൂരിറ്റിയിൽ കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കും. ഇനി ഒരു ഊണ്ട് കണ്ടാൽ എന്തൊക്കെയാണ് പറയേണ്ടത്? പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴായാലും ജീവനുള്ള ആളായാലും അതെങ്ങനെയാണ് ഉണ്ടായത്, എന്ത് ടൈപ്പ് മുറിവാണ്, എത്ര ദിവസം പഴക്കമുണ്ട്, അതാണ് ഊണ്ടിൻ്റെ ഏജ് എന്ന് പറയുന്നത്, എത്ര ദിവസത്തെ പഴക്കമുണ്ട്, ഏത് സ്ഥലത്ത് വെച്ചാണ് ഏകദേശം, ചിലപ്പോൾ എവിടെ വെച്ചാണ് ഉണ്ടായതെന്നുള്ളതിലും ഡൗട്ട് ഉണ്ടാവും. സോ ഏത് സ്ഥലത്ത് വെച്ചാണ് ഇത് ഉണ്ടായിരിക്കുന്നത്? എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.